Friends, welcome back to our channel Wealthy Life. കഴിഞ്ഞ ട്രേഡിംഗ് ഡേ ആയ ഫിഫ്റ്റീൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് ഡേയിൽ ഇൻട്രാ ഡേ പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു പതിനെണ്ണായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിൽ ആരംഭിച്ച മാർക്കറ്റ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് കൂടാതെ ബ്രോഡ് റിവ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളറ്റ് സെൻറ്റിമെൻ്റ് തന്നെയാണ് അതായത് നിഫ്റ്റി ഫിഫ്റ്റി പതിനെണ്ണായിരം എന്ന ലെവലിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ഇത് ഷോർട്ട് ടൈം സെന്റിമെന്റ്സിനെ പോസിറ്റീവായും നിലനിർത്തുന്നു അതുകൂടാതെ ഇന്നലത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ കമ്പനികളും ഡിക്ലൈൻ്റെ ഫേവറിലായിരുന്നു അതിനർത്ഥം മാർക്കറ്റിംഗ് സെല്ലിംഗ് പ്രഷർ കാണുന്നു എന്ന് തന്നെയാണ് പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ബയിങ് ആക്ടിവിറ്റി മാർക്കറ്റിൽ ആത്മവിശ്വാസം പകരുന്ന ഒരു ഫാക്ടറാണ് ഫോറൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ബയിങ്ങുമാണ് നടത്തിയത് കൂടാതെ ഇൻഡെക്സ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്രോഡർ ഇൻഡെക്സിൽ നമ്മൾക്ക് ഇന്നലെ വളരെ വലിയ ഒന്നും കാണാൻ സാധിച്ചില്ല സെൻസെക്സിലും നിഫ്റ്റിയിലും ഫ്ലാറ്റ് റെസ്പോൺസ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ച സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷർ നമ്മൾക്ക് ഗ്ലോബൽ മാർക്കറ്റിലും കാണാൻ സാധ്യമല്ല ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഏഷ്യൻ യൂറോപ്പ് അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ഗ്രീൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഫേവറിൽ തന്നെയാണ് കൊമോഡിറ്റീസ് കറൻസി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കറൻസിയിൽ വളരെ വലിയ പ്രകടമായ വ്യത്യാസം നമ്മൾക്ക് കാണാൻ സാധിക്കില്ല കറൻസി ന്യൂട്രലായിട്ട് തന്നെയാണ് പോകുന്നത് ക്രൂഡ് ഓയിൽ മാർക്കറ്റിലും ഗോൾഡിലും സിൽവറിലും അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുകയും നാച്ചുറൽ ഗ്യാസിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം ബൈയിങ് അല്ലെങ്കിൽ ഗെയിൻ കാണാൻ സാധിക്കുകയും ചെയ്തു ഇന്നലെ മികച്ച പെർഫോമൻസ് നടത്തിയ കമ്പനികൾ പവർ ഗ്രിഡ് സിപ്ല ഐ ടി സി ഒ എൻ ജി സി തുടങ്ങിയ കമ്പനികളാണ് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം ഇന്നലെ നമുക്ക് വളരെ വലിയ സെല്ലിംഗ് കാണാൻ സാധിച്ചു അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിലേക്കുള്ള മെറ്റൽ ഇമ്പോർട്ട് കുറഞ്ഞതാണ് മെറ്റൽ ഇമ്പോർട്ട് കുറയാനുള്ള കാരണം ചൈനയിൽ മെറ്റലിനാവശ്യമായ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട് ഇനി നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫാർമ സെക്ടറിൽ നിന്നും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സിപ്ല എന്ന സ്റ്റോക്ക് സിപ്ല എന്ന കമ്പനി എമർജിംഗ് മാർക്കറ്റ് ഇൻഡക്സായ ഡി ജി എസ് ഐ ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എസ് ആൻഡ് ബി ഡോ ജോൺ ഇൻഡെക്സിനെയാണ് ഡി ജി എസ് ഐ ഇൻഡെക്സ് എന്നറിയപ്പെടുന്നത് വർക്ക് ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ശങ്കര എൻ്റർപ്രൈസസ് എന്ന കമ്പനി ശങ്കര എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് പഞ്ചാബ് എനർജി പഞ്ചാബ് എനർജി ഏജൻസിയുടെ സൈഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറിലധികം സോളാർ ലൈറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് എസ്കോട്ട്സ് എന്ന സ്റ്റോക്ക് എസ്കോട്ട് എന്ന കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റായ ട്രാക്ടറുകളുടെ വില നവംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ വർദ്ധിപ്പിക്കുകയാണ് കമ്പനി നവംബർ പതിനെട്ടാം തീയതി ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ടുമുണ്ട് ഗ്രാഫൈറ്റ് ഇന്ത്യ എന്ന സ്റ്റോക്കിന് റേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ഐ സി ആർ ഐ ഗ്രാഫൈറ്റ് ഇന്ത്യയുടെ റേറ്റിംഗ് സ്റ്റേബിൾ നെഗറ്റീവ് റേറ്റിംഗിൽ നിന്നും സ്റ്റേബിൾ റേറ്റിംഗിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ലോങ് ടൈം റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഡബിൾ എ പ്ലസും ഷോർട്ട് ടൈം റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ എ വൺ പ്ലസ് എന്ന റേറ്റിംഗും കാണാൻ സാധിക്കും ഇന്നലെ ക്വാർട്ടർലി റിസൾട്ട് വന്ന് എം എസ് പി സ്റ്റീൽ ആൻഡ് പവർ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആറ് പോയിന്റ് അഞ്ച് നാല് കോടിയിൽ നിന്നും ഒമ്പത് പോയിന്റ് മൂന്ന് ആറ് കോടിയായി വർദ്ധിച്ചു റവന്യൂ നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കോടിയായി ഉയർന്നു ബി എസ് സിയിൽ ലിസ്റ്റഡ് ആയിരിക്കുന്ന ഫുഡ് ഫുഡ്സ് ആൻഡ് ഇൻ എന്ന കമ്പനിക്ക് എൻ എസ് സിയിൽ ലിസ്റ്റഡ് ആകുന്നതിന് വേണ്ടി സെബി സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് വിവിധ കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം കാനഡ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് ഫീനിക്സ് മില്ലിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പി ജി ഐ എം ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് സിർക്ക പെയിൻറ്റിൻ്റെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഷെയറുകൾ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു ഹർഷവർദ്ധൻ ഹനമന്ത് ജം നെറ്റ്വർക്സിൻ്റെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ഇക്വിറ്റി ഷെയറുകൾ ഏഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു ക്യാപിറ്റൽ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് കമ്പനി പി ബി ഫിൻഡെക്കിൻ്റെ മുപ്പത്തിനാല് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു റീസെൻറ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ എസ് ജെ എസ് എൻ്റർപ്രൈസസ് എന്ന കമ്പനിയിൽ ഗോൾഡ് മാൻ സാൻസ് രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഇക്വിറ്റി ഷെയറുകൾ അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ബൈ ചെയ്യുകയും ക്രെഡിറ്റ് സുയീസ് സിംഗപ്പൂർ ലിമിറ്റഡ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ഇക്വിറ്റി ഷെയറുകൾ അഞ്ഞൂറ്റി മുപ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുകയും ചെയ്തു ബാർഗ്ലസ് സെക്യൂരിറ്റീസ് ഇന്ത്യ റിഡ്കോ ലൊജിസ്റ്റിക്സിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇക്വിറ്റി ഷെയറുകൾ നാൽപ്പത്തി ആറ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ മാനുഫാക്ചറിങ്ങിനുമായി ബന്ധപ്പെട്ട് ഡിക്സൺ ടെക്നോളജി ബി എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്യുകയില്ല പകരം ക്രിപ്റ്റോ കറൻസിക്ക് മുകളിൽ ചില റെഗുലേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്